നിക്കാഹ് നിയമമാക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം: പണ്ടേയുള്ള ശരിയത്താണ് നിക്കാഹ്. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് തന്നെ ഇത് നിലവിലുണ്ട്. ഇനി സ്വർഗത്തിൽ വെച്ചും നടക്കുന്നതാണ്. സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് കഴിക്കാമോ? ഉത്തരം: അതെ. വിവാഹബന്ധം നിഷിദ്ധമായവരെയും, ഉദാഹരണം മാതാപിതാക്കൾ മക്കളൊഴികെ, അവിടെ വെച്ച് നിക്കാഹ് ചെയ്യാം. നിക്കാഹിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ് എന്നീ ഖണ്ഡിതവും തുല്യപദവിയുമുള്ള പ്രമാണങ്ങളാണ് അടിസ്ഥാന തെളിവുകൾ. നിക്കാഹ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം: ഒരുമിക്കുക, കൂടുക എന്നൊക്കെയാണ് നിക്കാഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. വിവാഹം ചെയ്തു കൊടുക്കൽ, ഇണയാക്കി കൊടുക്കൽ എന്നീ ധാതുക്കളിൽ നിന്നുള്ള പദങ്ങൾ മുഖേന നടത്തുന്നതും ഇണചേരൽ അനുവദനീയമാക്കുന്നതുമായ ഇടപാടിനാണ് മതത്തിൽ നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം? ഉത്തരം: ദാമ്പത്യ സുഖം, സന്താന പരമ്പര നിലനിർത്തൽ, ശരീരത്തിന് ബുദ്ധിമുട്ട് വരുത്തുന്ന ഇന്ദ്രിയത്തെ പുറപ്പെടുവിക്കൽ എന്നിവ നിക്കാഹിൻ്റെ ഉദ്ദേശ്യങ്ങളിൽപ്പെട്ടതാണ്. മരുന്നുപയോഗിച്ച് വികാരം നിയന്ത്രിച്ചുകൂടേ? ഉത്തരം: പാടില്ല. താൽക്കാലികമായി നിയന്ത്രിക്കൽ കറാഹത്തും മരുന്നുപയോഗിച്ച് പാടേ വികാരം ഒഴിവാക്കൽ നിഷിദ്ധവുമാണ്. ഈ നിയമം സ്ത്രീക്കും ബാധകമാണ്. വിവാഹം കഴിക്കാനിരിക്കുന്ന സ്ത്രീയിലുണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം: മദചിട്ട, കന്യക, സൗന്ദര്യം, നല്ല തറവാട്, അകന്ന കുടുംബബന്ധം, കൂടുതൽ പ്രസവിക്കുന്നവൾ, കൂടുതൽ സ്നേഹിക്കുന്നവൾ, സൽസ്വഭാവി, ബുദ്ധിമതി, പ്രായം തികഞ്ഞവൾ എന്നിവയെല്ലാം പരിഗണിക്കൽ സുന്നത്തുണ്ട്. വധു നീണ്ടു മെലിഞ്ഞവളോ ചെമ്പിച്ച നിറമുള്ളവളോ ആവാതിരിക്കൽ നല്ലതാണ്. ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മതചിട്ടയുള്ളവൾ എന്നതിൻ്റെ വിവക്ഷ എന്ത്? ഉത്തരം: ദുർനടപ്പുകാരി ആവാതിരിക്കുക എന്നതാണ് ഉദ്ദേശ്യം. ആരാണ് ഫാസിഖ്? ഉത്തരം: വൻദോഷങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഏത് തെറ്റ് ചെയ്യുന്നവരും ഫാസിഖാണ്. ചെറുദോഷങ്ങൾ പതിവാക്കുകയും അവൻ്റെ സൽക്കർമ്മങ്ങൾ ചെറുദോഷങ്ങളേക്കാൾ കൂടുതലാവുന്നില്ലെങ്കിലും ഫാസിഖ് തന്നെ. വ്യഭിചാരിയുടെ മകളെ വിവാഹം ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം: കറാഹത്ത്. ഫാസിഖിൻ്റെ മകളെ വിവാഹം ചെയ്യലും കറാഹത്ത് തന്നെ. കന്യകയെ വിവാഹം ചെയ്താലുള്ള ഗുണങ്ങൾ ഏവ? ഉത്തരം: അവളുടെ വായ നിർമ്മലമായിരിക്കും, സംസാരം മൃദുലമായിരിക്കും, ഗർഭപാത്രം ദൃഢവും പ്രസവയോഗ്യത കൂടുതലുള്ളതുമായിരിക്കും. പെട്ടെന്ന് ഗർഭവതിയാകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ നേരത്തെ സംയോഗം കൊണ്ടുതന്നെ അവൾ സംതൃപ്തമായിരിക്കും. ചെതി കുറഞ്ഞവളും സ്വൽസ്വഭാവം നിറഞ്ഞവളുമായിരിക്കും. വെണ്മമറ്റാത്ത നിറമുണ്ടാകും. ബഖാറത്തിനേക്കാൻ ലിംഗത്തിന് ബലമില്ലെങ്കിലോ? ഉത്തരം: ഇത്തരം വേളയിൽ കന്യകയല്ലാത്തവളെ വിവാഹം കഴിക്കലാണ് ഉത്തമം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക പോലുള്ള ആവശ്യം പരിഗണിച്ചും കന്യകയല്ലാത്തവളെ വിവാഹം കഴിക്കലാണ് ഉത്തമം. പ്രമുഖ സുഹാബി ജാബിർ റളിയല്ലാഹു അൻഹു കന്യകയല്ലാത്തവളെ വിവാഹം കഴിച്ചത് പ്രസിദ്ധമാണ്. പരസ്പരം കളിച്ചു രസിക്കാൻ കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: എൻ്റെ പിതാവ് ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 9 പെൺമക്കളെയാണ് അദ്ദേഹം അനാഥമാക്കിയത്. അവരുടെ കൂട്ടത്തിലേക്ക് കന്യകയെ കൊണ്ടുവരുന്നത് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവരെ നോക്കി പോറ്റാൻ പറ്റുന്ന ഒരുത്തിയെ ഞാൻ ഇണയാക്കി. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ജാബിർ, നീ ചെയ്തതാണ് ശരി. വിവാഹിതർ വീണ്ടും കല്യാണം കഴിക്കുമ്പോൾ കന്യകയെ തിരഞ്ഞെടുക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: സുന്നത്തുണ്ട്. മകളെ അവിവാഹിതനായ പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കൽ രക്ഷിതാക്കൾക്ക് സുന്നത്തുണ്ടോ? ഉത്തരം: സുന്നത്തുണ്ട്. സൗന്ദര്യവതിയെ വിവാഹം കഴിക്കൽ ഉത്തമമാണല്ലോ, ഇതിൻ്റെ ഉദ്ദേശ്യമെന്ത്? ഉത്തരം: ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു: ഒരാൾക്ക് തൻ്റെ ഇണയെ കാണുമ്പോൾ പ്രകൃത്യാ സന്തോഷം വരുന്ന നിലയിലുള്ള സൗന്ദര്യമാണ് ഉദ്ദേശം. കാണുന്നവർ മുഴുവനും സുന്ദരി എന്ന് പറയലല്ല. അമിത ഭംഗിയുള്ളവളെ വിവാഹം കഴിക്കൽ കറാഹത്താണ്. കാരണം അതുമൂലം അവൾ അഹങ്കാരിയാവും. മാത്രമല്ല തെമ്മാടികളുടെ കണ്ണുകൾ അവളിലേക്ക് നീങ്ങും. തറവാടിൻ്റെ നന്മ എങ്ങനെയാണ് പരിഗണിക്കുക? ഉത്തരം: പണ്ഡിതർ, സജ്ജനങ്ങൾ തുടങ്ങിയവരുടെ വംശപരമ്പരയിൽ പിറന്നവളവൽ കൊണ്ട്. അകന്ന ബന്ധുവിനെ വിവാഹം കഴിക്കലാണല്ലോ ഉത്തമം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ അല്ലേ? അവർ അടുത്ത ബന്ധുക്കളല്ലേ? ഉത്തരം: അല്ല, അവർ തമ്മിൽ അകന്ന ബന്ധമാണുള്ളത്. കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യപുത്രൻ, അതായത് അബ്ദുള്ള മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിതൃവ്യപുത്രിയല്ല. കന്യക കൂടുതൽ പ്രസവിക്കുന്നവളാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉത്തരം: അവളുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാം. സ്ത്രീയിൽ ഉണ്ടാകേണ്ട വിശേഷണങ്ങൾ മുഴുവനും ഒത്തുചേർന്നിട്ടില്ലെങ്കിലോ?
ഉത്തരം: ചാരിത്രശുദ്ധിക്ക് ഏറ്റവും പരിഗണന നൽകണം. മതനിഷ്ഠ, ബുദ്ധി, സ്വൽസ്വഭാവം, കൂടുതൽ പ്രസവിക്കുന്നവൾ, കുലിനവതി, കന്യക, സൗന്ദര്യവതി, ശേഷം തൻ്റെ നിഗമനത്തിൽ കൂടുതൽ നന്മ പ്രകടമായ ഗുണവിശേഷമുള്ളവൾ എന്നിവയ്ക്ക് യഥാക്രമം മുൻഗണന നൽകണമെന്ന് ഇബാം ഇബിൻ ഹജർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. സ്ത്രീയിൽ പരിഗണിക്കുന്ന ഗുണങ്ങളെല്ലാം പുരുഷനിലും പരിഗണിക്കേണ്ടതുണ്ടോ? ഉത്തരം: പരിഗണിക്കാൻ സാധിക്കുന്ന ഗുണങ്ങളെല്ലാം പരിഗണിക്കൽ സുന്നത്തുണ്ട്.